21 ദിവസത്തെ ഏകാന്ത ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭക്തരും അണികളും ചേർന്നൊരുക്കിയ സ്വീകരണത്തിൽ ഞെട്ടി BJP ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ഇടതു തോളിൽ ഇരുമുടിക്കെട്ടുമായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയ സുരേന്ദ്രനെ കണ്ട ആവേശത്തിൽ ശരണം വിളികൾ മുഴക്കി ജയിൽ വളപ്പ് അണികൾ കീഴടക്കി. സെൻട്രൽ ജയിലിന് മുന്നിൽ നാമജപവുമായി സുരേന്ദ്രനെ സ്വീകരിക്കാൻ പാർട്ടി ഉന്നത നേതാക്കളടക്കം നിരവധി പ്രവർത്തകരാണ് എത്തിയത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പൂജപ്പുരയിലെത്തി സുരേന്ദ്രനെ സ്വീകരിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തുറന്ന ജീപ്പിൽ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJP സമരപ്പന്തലിൽ എത്തിക്കുന്നത്. കെ സുരേന്ദ്രനെ നിലയ്ക്കൽ വെച്ച പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ തോളിൽ മലകയറാനായി തയ്യാറാക്കിയ ഇരുമുടിക്കെട്ടുമുണ്ടായിരുന്നു. ഈ ഇരുമുടിക്കെട്ടുമായാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയതും പിന്നീട് ജയിലിൽ സൂക്ഷിച്ച ആ ഇരുമുടിക്കെട്ടും കയ്യിലേന്തിയാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിന് പുറത്തിറങ്ങിയതും. മാധ്യമങ്ങളോട് സംസാരിച്ച സുരേന്ദ്രൻ ഇരുമുടിക്കെട്ടിന്റെ കാര്യത്തിൽ പാർട്ടി പറയുന്നത് പോലെ ചെയ്യുമെന്നും വ്യക്തമാക്കി. തനിക്ക് പ്രധാനം ആ ഇരുമുടിക്കെട്ട് സൂക്ഷിക്കുക എന്നതായിരുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇരുമുടിക്കെട്ടിന് യാതൊരു കളങ്കവും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി നിശ്ചയിക്കുന്നത് പ്രകാരം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സുരേന്ദ്രന്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് ഇരുമുടിക്കെട്ടിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. നേരത്തെ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കെ സുരേന്ദ്രൻ തന്റെ ചുമരിലിരുന്ന ഇരുമുടിക്കെട്ട് മനഃപൂർവ്വം താഴെയിടാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങളും പുറത്തു വരികയുണ്ടായി. ഈ ആരോപണം ഉന്നയിച്ചത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴും സൂക്ഷിച്ചത്. നേരത്തെ പോലീസ് ഇരുമുടിക്കെട്ട് താഴെയിട്ടെന്നും തന്നെ നിലത്തിട്ട് വലിച്ചിഴച്ചെന്നുമായിരുന്നു സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് 2 തവണ താഴെയിടുന്നതും 2 തവണയും SP തിരിച്ച ചുമരിൽ വെച്ച് കൊടുക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറ ഒപ്പിയെടുത്തതുൾപ്പെടെ 3 വീഡിയോകളാണ് മന്ത്രി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. തീർത്ഥാടകയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിലാണ് കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് സുരേന്ദ്രൻ മോചിതനായത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി വന്നെങ്കിലും വിധി പകർപ്പെത്തിക്കാൻ വൈകിയതോടെയാണ് സുരേന്ദ്രന് ജയിൽ മോചനം ഇന്നലെ സാധ്യമാകാതിരുന്നത്. ജയിൽ മോചിതനായ സുരേന്ദ്രനെ വൻ സ്വീകരണമാണ് ഭക്തജനങ്ങളും അണികളും ചേർന്ന് നൽകിയത്. അണികളുടെ സ്നേഹം കണ്ടതോടെ സുരേന്ദ്രന്റെ കണ്ണും നിറഞ്ഞു. 21 ദിവസത്തെ ഏകാന്തതയ്ക്ക് ഇങ്ങനെ ഒരു അവസാനം സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. 20 ദിവസത്തിന് ശേഷമാണ് സുരേന്ദ്രന് ജാമ്യം ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ റാന്നി കോടതിയിൽ പൂർത്തീകരിച്ചെങ്കിലും ജാമ്യ ഉത്തരവ് തിരുവനന്തപുരത്തെത്തിയപ്പോൾ 7 മണി കഴിഞ്ഞതിനാൽ സുരേന്ദ്രന് പുറത്തിറങ്ങാനായില്ല. തുടർന്നായിരുന്നു ഇന്ന് 10:30 സുരേന്ദ്രൻ ജയിലിൽ നിന്നിറങ്ങിയത്. ഇക്കാലയളവിൽ സുരേന്ദ്രന്റെ അറസ്റ്റ് BJPയിൽ വലിയ ചേരിതിരിവിനും കാരണമായി. അറസ്റ്റിനെതിരെ പാർട്ടി ശക്തമായി പ്രതികരിച്ചില്ലെന്നായിരുന്നു V.മുരളീധരൻ അടക്കമുള്ളവരുടെ വിമർശനം. ഇക്കാരണത്താൽ തന്നെ ജയിൽ മോചിതനായി എത്തുന്ന സുരേന്ദ്രന് വിവിധ ജില്ലകളിൽ സ്വീകരണം നൽകാനും പാർട്ടിയിൽ ആലോചനയുണ്ട്. അതേസമയം ശബരിമല വിഷയത്തിൽ സുരേന്ദ്രന് കിട്ടുന്ന പ്രാധാന്യം ശ്രീധരൻപിള്ളയെയും കൃഷ്ണദാസ് പക്ഷത്തെയും അലോസരപ്പെടുത്തുന്നുമുണ്ട്. ഇതിനു ബദലായാണ് കൃഷ്ണദാസ് പക്ഷക്കാരനായ AN രാധാകൃഷ്ണനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരുത്തിയതെന്നാണ് സൂചന. ഉന്നയിച്ച ആവശ്യങ്ങളിൽ 15 വരെ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനമെന്ന് നേതൃത്വം പറയുമ്പോഴും അടുത്ത ഘട്ടം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നതിൽ ധാരണയില്ല. മുരളീധര പക്ഷം സമരത്തോട് സഹകരിക്കുന്നുമില്ലെന്ന് ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.